കോന്നി താലൂക്ക് ഓഫീസ് ജീവനക്കാർ കൂട്ടാവധിയെടുത്ത് വിനോദയാത്ര പോയ സംഭവത്തിലെ അന്വേഷണത്തിൽ എ ഡി എമ്മിനെതിരെ ഗുരുതര ആരോപണവുമായി കെ യു ജനീഷ് കുമാർ എം എൽ എ. ജീവനക്കാരെ സംരക്ഷിക്കാനാണ് എ ഡി എം ശ്രമിക്കുന്നത്. ജീവനക്കാർ വിനോദയാത്ര പോയ ബസ് ക്വാറി ഉടമയുടേതാണെന്നും അദ്ദേഹം ആരോപിച്ചു. കോന്നി താലൂക്ക് ഓഫീസ് ജീവനക്കാർ കൂട്ടാവധിയെടുത്ത് വിനോദയാത്ര പോയ വിഷയം അന്വേഷിക്കുന്നതിന് പകരം എ ഡി എം നടത്തിയത് എം എൽ എയുടെ അധികാരപരിധി എന്തെന്നുള്ള അന്വേഷണമാണെന്നാണ് കെ യു ജനീഷ് കുമാർ എം എൽ എയുടെ ആരോപണം. ജീവനക്കാർ വിനോദയാത്ര പോയ ബസ് ക്വാറി ഉടമയുടേതാണെന്നും വിനോദയാത്ര സ്പോൺസേർഡ് ആണെന്നും എം എൽ എ ആരോപിച്ചു. സർക്കാരിന്റെ കാശും മറിച്ച് ശമ്പളവും വാങ്ങിയിട്ട് ഞങ്ങൾ വണ്ടി ആരുടെ വണ്ടി? പാറമുട മുതലാളിയുടെ വണ്ടി. അത് കർശനമായി പരിശോധിച്ച് ഏതറ്റം വരെയും പോവും. മുമ്പിരുന്ന മറ്റൊരു തഹസീൽദാർ ഒക്കെ കാണുന്നു. ഇവരൊക്കെ മുമ്പ് ഇവിടെ ഇരുന്നപ്പോൾ പല ആരോപണങ്ങളും ഇതിനു മുമ്പും ഉയർന്നു വന്നിട്ടുണ്ട്. ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത് മറ്റു ചില ആളുകളാണ് എന്ന ആരോപണം അന്നും ഉയർന്നു വന്നിട്ടുണ്ട്. അവരെല്ലാം കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ജനപ്രതിനിധികൾക്കും എം എൽ എക്കും മുകളിലാണോ ഇവർ ഈ ക്വാറി ഉടമകൾ എന്നുകൂടി ഈ വിഷയത്തിന്റെ ഭാഗമായി പരിശോധിക്കും. അത് സംബന്ധിച്ചും പരാതി കൊടുക്കും. അതേസമയം കൂട്ടാവധി വിവാദമായപ്പോഴും വിനോദയാത്ര തുടരുന്ന ജീവനക്കാരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അനധികൃതമായി അവധിയെടുത്ത ജീവനക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. സർക്കാരിന്റെ പൊതു താല്പര്യത്തെ വിഘടിച്ചുകൊണ്ടും അതിന് വിഘാതമായിക്കൊണ്ടും ഏതെങ്കിലും നടപടി ഉണ്ടെങ്കിൽ അത് കർശനമായ നടപടികൾക്ക് തന്നെ വിധേയമാകും എന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ആവർത്തിച്ചു നിൽക്കുകയാണ്. മനോരമ ന്യൂസ്, തിരുവല്ല.